ഒരു ആവശ്യങ്ങളോ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോ കഴിഞ്ഞ മീറ്റിംഗിൽ ആകപ്പാട് ഉള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികളെ വിളിച്ചിട്ട് ഇവിടെ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് ആരുടെയും പേരിൽ ഒരു ഇത് ശിക്ഷ നടപടി അങ്ങനൊന്നും എടുക്കില്ല എന്നുള്ളത് മാത്രം സമ്മതിച്ചിട്ടുണ്ട് അല്ലാതെ ഈ പലരുടെ വീട്ടിലേക്ക് വിളിച്ച് ഭീഷണി പെടുത്തിയതൊക്കെ അത് ഞങ്ങൾ അറിഞ്ഞു ഇന്നലെ ഇവിടെ മുന്നേരയിൽ നിന്ന് സംസാരിച്ച കുറച്ച് പെൺകുട്ടികളുടെ വീട്ടിൽ വിളിച്ചിട്ട് ഇവിടെ ഇന്ന് ചിലപ്പോൾ കല്ലേറ് വരും അവരെ അങ്ങനെ ഭയപ്പെടുത്തിയിട്ട് കുട്ടികളുടെ വീട്ടിൽ പറഞ്ഞിട്ട് പേരൻസ് ഒന്ന് കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട് വളരെ കുറച്ച് പേരെ അഞ്ചാറ് പേരെ അത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഏതാണ്ട് സപ്പോർട്ടാണ് കാരണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പല സംഭവങ്ങളിലൂടെ വീട്ടുകാർക്കും അറിയാം പിന്നെ ചിലത് ഇപ്പം പോയതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലും കുറച്ച് പിള്ളേരാണ് അവരുടെ പേരൻസ് ആകുമ്പോൾ പുതിയതായിട്ട് വരുമ്പോൾ അവർക്ക് പേടിയുണ്ട് അങ്ങനെ അവർ പോകുന്നതാണ് ഇത്രയേ ഉള്ളൂ അല്ല അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സംബന്ധിച്ചുള്ളത് ഈ കുട്ടിയുടെ കൊലപാതകത്തിൽ ഡയറക്റ്റ് ഇപ്പം പങ്ക് ഉള്ളത് മായ സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്ററിനും പിന്നെ ഇപ്പോൾ ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എച്ച് ഒടിക്കുകയാണ് ഇവരെ രണ്ടുപേരെ അന്വേഷണാസ്പദമായി സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അത് ചെയ്തിട്ടില്ല ഇവരെ സംരക്ഷിച്ച് അവരെ വെച്ചേക്കുക കാരണമൊന്നുമില്ല കാരണമൊന്നുമില്ല അവർ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കും അവരുടെ ആളല്ലേ പോലീസൊക്കെ അവർ വാങ്ങിച്ചു കൂട്ടി വെച്ചേക്കും ഇത് ഞങ്ങളൊക്കെയാണ് ഇവിടെ പാർട്ടിക്കാരുടെ കൂടെ ഒന്നും ഞങ്ങൾ ചേർന്നില്ല ഞങ്ങളകത്ത് തന്നെ സമാധാനപരമായിട്ട് തന്നെയാണ് എന്നിട്ട് വെറുതെ ഒന്ന് ഞങ്ങളെ പിള്ളേർ തള്ളാണ്ട് ഇവരെ ഇവരെ ഇന്ന് തള്ളി തള്ളി തണ്ടി നിൽക്കുന്നവന് ഇവനെ തള്ളി 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 അടിക്കാൻ വേണ്ടി പ്രകോപിപ്പിക്കുമായിരുന്നു എന്നിട്ട് ഒരു പയ്യൻ്റെ കഴുത്തിൽ ചെന്ന് പോലീസ് ചെന്ന് വെറുതെ ഇടിക്കുന്നു വീഡിയോ എല്ലാം കിടപ്പുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും സാധാരണ ഇപ്പം അവിടെ വെന്റിലേഷൻ സർവീസും എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ കുട്ടി ഇപ്പം കാളക്കുരുക്കൊക്കെ കെട്ടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ നോക്കി പഠിച്ചോ ഒന്നും ചെയ്തതൊന്നുമല്ല ആ കുട്ടി എച്ച് ഒടിയുടെ റൂമിൽ പോയി അവിടെ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിൽ വന്നിട്ട് ആ വിഷമത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്തത് അല്ലാതെ പ്ലാൻ ചെയ്ത് ചെയ്തതല്ല അപ്പോൾ അത് ബെഡ്ഷീറ്റ് എടുത്തിട്ട് അങ്ങനെ കെട്ടി തൂങ്ങിയതാണ് ഇത് മരിച്ചില്ലായിരുന്നു അപ്പോൾ അതിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു ഇതാണെങ്കിൽ അവിടെ അല്ലിസി വെന്റിലേഷൻ്റെ അത് വിളിച്ചറിഞ്ഞ് നമ്മുടെ ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എന്നാണ് അവിടുത്തെ ഹോസ്പിറ്റൽ സോ അവർക്ക് എന്ത് സർവീസും ഉൾപ്പെടുന്നു പക്ഷേ ഈ കുട്ടിയെ ഡയറക്റ്റ് കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കയറ്റി പറഞ്ഞത് തലയിറങ്ങി വീണുവെന്നാണ് അപ്പം ഇവിടെ നിന്ന് എസ് എഫ് ഐയുടെ ചേട്ടന്മാർ പുള്ളിക്കാർ ഒരു ആക്സിഡൻറ്റ് ഇഷ്യൂ ആയിട്ട് പുള്ളിക്കാരൻ അകത്തുണ്ടായിരുന്നു എമർജൻസി പറഞ്ഞകത്തുണ്ടായിരുന്നു പറയുന്ന കേട്ടു പുള്ളിക്കാരനും പറയുന്ന കേട്ടു ഇങ്ങനെ തലയിറങ്ങി വീണെയാണെന്നുള്ളത് അപ്പം ഇവിടെ ഡോക്ടർമാരങ്ങനെ ഗ്ലൂക്കോസും വെള്ളമൊക്കെ കൊടുത്തു അതിൻ്റെ റെസ്പോൺസ് ഇല്ല പിന്നെ ഓക്സിജൻ പമ്പ് ചെയ്തപ്പോൾ കാലൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ തലയിറങ്ങി വീണു എന്താണെന്നുള്ള ആ രീതിയിലാണ് ഫസ്റ്റ് എയ്ഡ് പോയത് പക്ഷേ ഒരുപക്ഷെ നേരത്തെ ഈ സൂയിസൈഡ് ചെയ്യാൻ ശ്രമമുള്ള ശ്രമമാണെന്ന് അറിയാൻ എനിക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു ഉണ്ടാവുമായിരുന്നു ഫോൺ പിടിച്ച് വെക്കുന്ന ഇഷ്യൂ ഇതിപ്പോൾ നമ്മൾ ഈ കോളേജിലോട്ട് വന്ന് കയറുമ്പോഴേ ഒരു അവർ കുറേ ഒരു ഒരു 10 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് എടുത്ത് കൈ തരും അപ്പോൾ എന്തായാലും ആ സമയത്ത് വായിച്ചു നോക്കാൻ പറയും പക്ഷെ നമുക്ക് അത്രയും നേരം മൊത്തം വായിച്ചു നോക്കാൻ പറ്റില്ല ഇവിടെ അതിനകത്ത് ഒപ്പിട്ടിട്ടാണ് കയറ്റുന്നത് അപ്പം ഇവർ എന്തോ ചെയ്താലും ഉടനെ ഇത് വാങ്ങിച്ചേക്കുക അങ്ങനെയുള്ള ഒരിതാണ് പിന്നെ ഫോണ് വാങ്ങിച്ചേക്കുന്ന ശീലം ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പം അലൗഡ് അല്ല എന്നുണ്ടെങ്കിലും എല്ലാ കുട്ടികളും യൂസ് ചെയ്യും ഈ കുട്ടിയുടെ ദിവസം നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു പിന്നെ ആണെങ്കിലും ഫോൺ വാങ്ങിച്ച് വെച്ചതിനല്ല എല്ലാ ടീച്ചേഴ്സും മോശമൊന്നുമല്ല വളരെ നല്ല ടീച്ചേഴ്സും ഉണ്ട് ബട്ട് ചിലർ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം ഇവരുടെ ഈ ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ചില കുട്ടികൾ ഇത് നിങ്ങളെന്ന് പറഞ്ഞാൽ റെഡ് സൈഡിലെ വേശികളുടെ കണക്കാണെന്നുള്ള രീതിയിലുള്ള പബ്ലിക്കായിട്ട് ഇവരെ കളിയാക്കാറുണ്ട് കാരണം ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ പെൺപിള്ളേരുടെ ഇപ്പം ഗേൾസിൻ്റെ റേഷ്യോ ആണ് ബോയ്സിൻ്റെ റേഷ്യോക്കാളും കൂടുതലുള്ളത് അപ്പം അവരെ ഒരുപാട് രീതിയിൽ ഹറാസ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പം നല്ല രീതിയിൽ അവരിപ്പം പിള്ളേർ സോഷ്യൽ മീഡിയയിലെല്ലാം ഓപ്പൺ അപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കാർക്കും അങ്ങനെ പേടിയൊന്നുമില്ല കാരണം ചോദിക്കാൻ ഞങ്ങൾ റെഡിയാണ് പിന്നെ അങ്ങനെയുള്ള പേടി ഞങ്ങൾക്കില്ല പ്രിൻസിപ്പൽ റോളൊന്നും ഇല്ല മാനേജർ അച്ഛനാണ് അവരാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ബട്ട് അവർ ഇഗ്നോർ ചെയ്യാറേ ഉള്ളൂ ഇപ്പം ഇതിനു മുമ്പ് ഈ മായ സിസ്റ്ററെ പറ്റി ഇപ്പം ന്യൂസിൽ തന്നെ പിള്ളേർ പറഞ്ഞിരുന്നു ഒരുപാട് കംപ്ലയിൻസ് മാനേജർ അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ട് ബട്ട് അവർ റിയാക്ട് ചെയ്തിട്ടില്ല ശ്രദ്ധയുടെ വീട്ടിൽ ഇപ്പം പൊളിറ്റീഷ്യൻസോ ബാക്കിയുള്ളവർ ചെന്ന് കണ്ടിട്ടില്ല അവിടെ ഈ കുട്ടി നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഒരുപാട് മെഡൽസും കാര്യങ്ങളും ട്രോഫികളിലും ആ കുട്ടിയുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പം സപ്ലി എന്ന് പറഞ്ഞാൽ ചിലപ്പം പല സാഹചര്യങ്ങളും ചിലപ്പം വയ്യാന്ന് വന്നിരിക്കാം
ഇപ്പം കൊറോണയുടെ ടൈമിൽ തന്നെ കൊറോണ പിടിച്ച് എക്സാം എഴുതാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ സപ്ലൈ അങ്ങനൊരു കാര്യമല്ല, ചിലപ്പം എന്തെങ്കിലും പല കാരണങ്ങളും സപ്ലൈ വരും. അതിപ്പം പഠിക്കുന്ന വെച്ചാൽ അങ്ങനല്ല. അപ്പം ശ്രദ്ധയുടെ അച്ഛൻ തന്നെ വരുന്നുണ്ട്. അപ്പം ഈ കുട്ടി വന്നത് ജൂൺ 1-ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ജൂൺ 1-ന് അതിന് മുമ്പേ റിസൾട്ട് വന്നു. അപ്പം റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് വന്നതിന് മരിക്കാനായിരുന്നു അന്ന് മരിക്കായിരുന്നു. അല്ല ഒരു പ്രഷറും ഇല്ല. ഈ കുട്ടി റിസൾട്ട് വന്നപ്പോൾ വീട്ടിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അടുത്ത തവണ ഞാൻ എഴുതി എടുത്തോളാം അച്ഛാന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫോണ് പിടിച്ചോണ്ട് പോയിട്ട് ആ എച്ച്ഓടി എന്തോ സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞോട് അവിടെ സംസാരിച്ചു ഉണ്ട്. ആ എച്ച്ഓടി ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഈ മാജിസ്ട്രേറ്റ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവരെ ഇപ്പം ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ അന്വേഷണ സംസ്ഥാനത്തുമായിട്ട് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. അതും ചെയ്യുന്നില്ല, പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കും. ഇപ്പം മരിച്ച കുട്ടി മരിച്ചു, ആ കുട്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നല്ലപോലെ അന്വേഷിച്ചു. ഇപ്പം തന്നെ നിങ്ങൾ തന്നെ ഇവിടെ അകത്തുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആടായിരുന്നു ഈ പോലീസുകാർ. ഞങ്ങളാരും ആരും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാനോ ഒന്നും ഇല്ല, ഞങ്ങൾ അവിടെ നിന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന് തള്ളി തള്ളി അടിക്കാൻ നോക്കുക, വെറുതെ സമാധാനമായിട്ട് നിൽക്കുന്ന കുട്ടികളെ വന്ന് പോലീസ് അങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും അടിക്കത്തില്ലല്ലോ, ആരെങ്കിലും പറഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഇന്നലെ തന്നെ ആണെങ്കിലും മാനേജറിൻ്റെ അവിടെ നിന്ന് നല്ല ഇത് പ്രൊവോക്കേഷൻ ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ മാനേജറെ അടുത്ത് നിന്ന് സംസാരിച്ചിരുന്നു, കുട്ടികളെ അടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പം അത് ആ രീതിയിലാണ്, അല്ലാതെ നമ്മുടെ ഒന്നുമില്ല. എന്തായാലും ഇവർക്ക് നേരെ ആക്ഷൻ ഉണ്ടാവണം, അതേ ഉള്ളൂ.